Hi all, Assalamualaikum. Welcome back to Rinam's Cooking World. ഇനി ഞാൻ വന്നിട്ടുള്ളത് ലാലേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ടേസ്റ്റാണ് തോന്നിയത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഒരു തേങ്ങ ഒന്ന് ചുട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു തേങ്ങ എടുത്തുടച്ച് അതിൽ വെള്ളക്കൊള്ളി കളഞ്ഞ് ഒരു ഫോയിൽ പേപ്പറിൽ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ അടുപ്പത്താണ് ഇത് ചുട്ടെടുക്കുന്നത്. അന്നായി നമുക്ക് കത്തുന്ന അടുപ്പിലോട്ട് ഈ തേങ്ങ ഒന്ന് വെച്ചുകൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചുട്ടെടുക്കാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുപ്പിലുള്ള തീക്കനുസരിച്ചിട്ടാണ്. ഇനി നമുക്കിതിനെ ചിരട്ടയിൽ നിന്നൊന്ന് മാറ്റിയെടുത്ത് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അത് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാലേട്ടൻ ബ്രസ്റ്റ് പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ ഞാനിവിടെ ചിക്കൻ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഓരോന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ചെറിയുള്ളി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായി തുടങ്ങാം. നമുക്ക് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഓയിൽ വെച്ച് ചെയ്യുന്നേക്കാൾ ടേസ്റ്റ് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചത് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുണ്ടാക്കുന്ന ഡിഷിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയുടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചു വെച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന്റെ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിന്റെ മുകളിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഈ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിക്കൻ ഇവിടെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുട്ട തേങ്ങ പൊടിച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്തെടുക്കാം. കുറേശ്ശായി ചേർത്തെടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള തേങ്ങയും 1 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ
അപ്പോൾ നമ്മുടെ ലാലറ്റൻ സ്പെഷ്യൽ ചിക്കനയുടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായും എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ പറഞ്ഞറിയിക്കാനാവാത്ത നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കനുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.